കോഡിയേഴ്സ്, ലൈംഗിക ബന്ധത്തിൽ നിങ്ങൾ പങ്കാളികൾ ഏർപ്പെടുമ്പോൾ പുരുഷന് എങ്ങനെയാണെങ്കിലും ഒരു ഇരുമൂർച്ചയൊക്കെ കിട്ടും അല്ലേ? എന്നാൽ പല സ്ത്രീകൾക്കും ഒരു ഇരുമൂർച്ച എന്താണെന്ന് വരെ അറിയാത്തവരുണ്ട്. ഇതുവരെയായിട്ട് അതെന്താണെന്ന് അനുഭവിക്കാൻ പറ്റാത്തവരും ഉണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഇരുമൂർച്ച വരുന്നത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിത്തായിരിക്കും. ഓക്കെ, പക്ഷേ ചിലർക്ക് പൊതുവായിട്ട് കാണിക്കുന്ന ഒരു ലക്ഷണങ്ങളുണ്ട്, അതൊക്കെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. എന്നാൽ എല്ലാവരിലും ഡിഫറെൻ്റാണ് രതിമൂർച്ച എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ചിലർക്ക് ഈ ലക്ഷണങ്ങളൊന്നും ഉണ്ടായെന്നും വരത്തില്ല. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, നിനക്ക് രതിമൂർച്ച കിട്ടിയോ, എങ്ങനെയാണ് ഫീൽ ചെയ്തത് എന്ന് അവരോട് ചോദിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നിങ്ങളുടെ പങ്കാളിക്ക് രതിമൂർച്ച കിട്ടിയോ എന്നറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇതെല്ലാവർക്കും ഉള്ളതല്ല കേട്ടോ, എന്നാലും പൊതുവായിട്ട് കുറേ പേരിൽ കാണുന്ന ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും അതെങ്ങനെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ മിക്കവാറും വരുന്ന ഒരു കമൻറ്റാണ് ഇതൊക്കെ ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ, കല്യാണം കഴിഞ്ഞില്ല, പങ്കാളി ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ ഒന്നും ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ കേട്ടോ. ഒരു മാട്രിമോണി സൈറ്റ് പരിചയപ്പെടാം, kalyanmatrimony.com. ഒത്തിരി വിശ്വസിക്കാവുന്ന ലക്ഷക്കണക്കിന് ബ്രൈഡുകളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സൈറ്റാണ്. ലക്ഷക്കണക്കിന് പ്രൊഫൈൽസ് ഉണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ വെരിഫിക്കേഷനും ഉണ്ട്. അതുകൊണ്ട് ജെന്യുവിൻ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉണ്ടാവുക. നിങ്ങളുടെ പെർഫെക്റ്റ് മാച്ചിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ സേഫും സെക്യൂർ കോൺഫിഡൻഷ്യാലിറ്റി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സൈറ്റാണ്. അഡ്വാൻസ്ഡ് മാച്ച് മേക്കിംഗ് ടെക്നോളജിയൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് തരുന്ന ഒരു മാട്രിമോണി സൈറ്റാണ് കല്യാണം. ഈസി രജിസ്ട്രേഷൻ പ്രോസസ്സ് ആണ്, ഇതൊക്കെ ഫ്രീ ആണ് കേട്ടോ, രജിസ്ട്രേഷനൊക്കെ ഫ്രീ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ ഡീറ്റെയിൽസ്, നെയിം, കാസ്റ്റ്, റിലീജിയൻ, ഫോൺ നമ്പർ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇങ്ങനെ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ നോക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം അറിഞ്ഞിരിക്കണം, മെൻ്റലി, ഫിസിക്കലി, ഫിനാൻഷ്യലി നന്നായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കല്യാണം കഴിക്കാൻ വേണ്ടി ഇറങ്ങാവൂ. പിന്നെ ഇത് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തേക്കാം കേട്ടോ. ഇനി നമ്മുടെ വിഷയത്തിലോട്ട് വരാം. അപ്പോൾ സ്ത്രീകളുടെ രതിമൂർച്ച എല്ലാവരിലും ഒരുപോലെയല്ല, ഈ ലക്ഷണങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നില്ല, എന്നാലും പൊതുവായിട്ട് കാണുന്ന ലക്ഷണത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് രതിമൂർച്ചയിലെത്തുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അവരുടെ ശരീരം ഭയങ്കരമായിട്ട് ടെൻസപ്പ്, അവർ ഇങ്ങനെ ടൈറ്റായിട്ട് പിടിക്കും. അതുപോലെ തന്നെ സ്ലോ ആയിട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാവും. അതുമാത്രമല്ല, മുറുക്കെ പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പം കുറച്ച് കുറച്ചൊക്കെ സ്ക്രാച്ച് വന്നേ ഇരിക്കും. പിന്നെ അവരുടെ യോനിയുടെ ഭാഗം കോൺട്രാക്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ നിങ്ങളുടെ ലിങ്ക് അവരുടെ യോനിയുടെ ഉള്ളിലാണെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ വിരലുകളാണ് അവരുടെ യോനിയിലുള്ളിലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവരുടെ കണ്ണുകളിലേക്ക് നോക്കുക. അപ്പോൾ ഇങ്ങനെ അവരുടെ പ്യൂപ്പ് ഇങ്ങനെ ഡൈലേറ്റായിട്ട് നിങ്ങളെ തന്നെ നോക്കിയിരിക്കുമെന്നായിരിക്കില്ല, വേറെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ ഏതോ ലോകത്തുള്ള പോലെ തോന്നും. ഓക്കെ, പിന്നെ ഇങ്ങനെ പ്യൂപ്പ് ഇങ്ങനെ ഡൈലേറ്റഡായിട്ട് വന്നിട്ട് പിന്നെ കണ്ണ പതിയെ ക്ലോസ് ചെയ്യും. അതുപോലെ ഹാർട്ട് നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടേക്കും. അപ്പോൾ ഇങ്ങനെയാണ് സ്ത്രീക്ക് രതിമൂർച്ച വരുന്ന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞ് അടിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, മിത്താണ്, പലരിലും പലതാണ്. എന്നാലിത് പൊതുവായിട്ട് കാണുന്ന ലക്ഷണങ്ങളായതുകൊണ്ടാണ് പറഞ്ഞത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ, സീ നെക്സ്റ്റ് ടൈം വിത്ത് എൻ്റെ ടോപ്പിക്. ഒരു കാര്യം പറയാം, കാര്യം പറയാണ്ട് എൻ്റെ കോഴ്സ് കണ്ടവർ വീണ്ടും ഒരു കോഴ്സ് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. കൂടുതലായിട്ടും ആളുകൾ വോട്ട് ചെയ്തതും കല്യാണം കഴിക്കാൻ പോകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ്. സൂപ്പർ ആയിരിക്കും അല്ലേ? ശരിക്കും ഓപ്പോസിറ്റുള്ള ആൾക്കാർ, ഇപ്പോൾ സ്ത്രീ പുരുഷനാണെങ്കിലും പുരുഷൻ സ്ത്രീനാണെങ്കിലും വളരെ നന്നായിട്ട് അവർ ഫിസിക്കലി മെൻ്റലി ഒക്കെ നല്ല ഡീപ്പായിട്ട് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും റെസ്പെക്റ്റ് കൊടുത്തേ ഉള്ളൂ. അത് തന്നെയാണ് ഈ ലൈംഗിക വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് അല്ലേ? അപ്പം അങ്ങനെ ഡീപ്പായിട്ട് അറിയാനും എങ്ങനെയൊക്കെ അവരെ മാനേജ് ചെയ്യണമെന്നൊക്കെ ഉള്ളതും എല്ലാ തരത്തിലുള്ള ഒരു കോഴ്സ് റെഡിയാക്കുന്നുണ്ട്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ, സീ നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ ബൈ.